ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക് ആഗസ്റ്റ് മാസത്തെ അക്ഷരമുറ്റം മാഗസിനിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത്തിലൂടെ അടുത്തിടെ പ്രശംസിക്കപ്പെട്ട കേരളത്തിൽ നിന്നുള്ള വനിതാ സംരംഭം ഏതാണ് ഉത്തരം കാർത്തുമ്പി കുടകൾ കാർത്തുമ്പി കുടകൾ എന്ന സംരംഭത്തിന് പിന്നിലുള്ളത് ആരാണ് ഉത്തരം അട്ടപ്പാടിയിലെ തമ്പ് എന്ന സ്ത്രീകളുടെ സംരംഭമാണ് കാർത്തുമ്പിക്കുടകൾ പാരീസ് ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ സ്വന്തമാക്കിയത് ഏത് രാജ്യമാണ് ഉത്തരം അമേരിക്ക രാജ്യത്ത് തന്നെ അപൂർവമായി നടത്തുന്ന ബിസിഐ അറുന്നൂറ്റി രണ്ട് ബോൺ ബ്രിഡ്ജ് ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ മെഡിക്കൽ കോളേജ് ഏതാണ് ഉത്തരം കോഴിക്കോട് മെഡിക്കൽ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ ആകെ എത്ര മെഡലുകൾ കരസ്ഥമാക്കി ഉത്തരം ഈ വർഷത്തെ ഒളിമ്പിക്സിൽ ഇന്ത്യ ആറ് മെഡലുകൾ സ്വന്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ എവിടെ നടന്ന ഒളിമ്പിക്സിലാണ് ഒളിമ്പിക്സിന്റെ ഗാനം ഔദ്യോഗികമായത് ഉത്തരം റോമിൽ നടന്ന ഒളിമ്പിക്സിൽ ഗെയിം ഏത് വർഷം മുതലാണ് ആരംഭിച്ചത് ഉത്തരം ഗെയിം ആരംഭിച്ചത് മുഴുവൻ ഭിന്നശേഷിക്കാർക്കും സവിശേഷ തിരിച്ചറിയൽ കാർഡ് നൽകുന്ന രാജ്യത്തെ ആദ്യ നഗരസഭ ഏതാണ് ഉത്തരം മലപ്പുറം ജില്ലയിലെ മഞ്ചേരി നഗരസഭ ലെനഗവീർ ഏത് രോഗത്തിനെതിരെയുള്ള കുത്തിവെപ്പാണ് ഉത്തരം എച്ച് ഐ വി ടൈപ്പ് വണ്ണിനെതിരെയുള്ള കുത്തിവെപ്പാണ് ലെനഗവീർ വിഴിഞ്ഞൻ ഏതാണ് ഉത്തരം സാൻ ഫെർണാണ്ടോ ആണ് തുറമുഖത്തെത്തുന്ന ആദ്യ ചരക്ക് കപ്പൽ ഒളിമ്പിക്സിന്റെ ആപ്തവാക്യം ഏത് ഒളിമ്പിക്സിലാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിലാണ് ഒളിമ്പിക്സിന്റെ ആപ്തവാക്യം ആദ്യമായി ഉപയോഗിച്ചത് അനധികൃതമായി ആന്റിബയോട്ടിക് മരുന്നുകൾ വിപണിയിൽ വിപണിയിലെത്തിക്കുന്നത് തടയാൻ ഡ്രഗ് കൺട്രോൾ വകുപ്പ് രൂപം കൊടുത്ത ഓപ്പറേഷൻ ഏതാണ് ഉത്തരം ഓപ്പറേഷൻ ഡബിൾ ചെക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണില് യുനെസ്കോ പുറത്തിറക്കിയ ലോകത്തെ ഏഴ് മികച്ച മ്യൂസിയങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള ഏക മ്യൂസിയം ഏതാണ് ഉത്തരം സ്മൃതിവന് ഭൂകമ്പ സ്മാരക മ്യൂസിയം സ്മൃതിവൻ ഭൂകമ്പ സ്മാരക മ്യൂസിയം ഏതു സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഗുജറാത്തിൽ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് നിലവാരം ഉയർത്താൻ കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബ് ഏതാണ് ഉത്തരം എന്ന ലാംഗ്വേജ് ലാബ് പീഡനത്തിനിരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും പിന്തുണയും പരിചരണവും നൽകുന്നതിനും അടിയന്തര ഘട്ടങ്ങളിൽ താമസിപ്പിക്കാനും ആരംഭിച്ച പദ്ധതി ഏതാണ് ഉത്തരം സഖി വൺ സ്റ്റോപ്പ് എന്നാണ് പദ്ധതിയുടെ പേര് മസ്തിഷ്ക മസ്തിഷ്കജ്വരവുമായി ബന്ധപ്പെട്ട് പ്രത്യേക പുറത്തിറക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തരം കേരളമാണ് മസ്തിഷ്ക മസ്തിഷ്കജ്വരവുമായി ബന്ധപ്പെട്ട് പ്രത്യേക മാർഗ്ഗരേഖ പുറത്തിറക്കിയത് പാരീസ് ഒളിമ്പിക്സിലെ നീന്തൽ മത്സരങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള റെഫറി പാനലിൽ ഉൾപ്പെട്ട മലയാളി ആരാണ് ഉത്തരം എസ് രാജീവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയില് ഏത് ഇന്ത്യൻ താരത്തിന്റെ ചിത്രം പതിച്ച സ്വർണനാണയമാണ് ഫ്രഞ്ച് മ്യൂസിയമായ ഗ്രെബിൻ പുറത്തിറക്കിയത് ഉത്തരം ഷാറുഖാന്റെ ചിത്രം പതിച്ച സ്വര്ണനാണയം മ്യൂസിയം മൃഗശാല വകുപ്പിന് കീഴിൽ സംസ്ഥാനത്തെ ആദ്യ സഫാരി പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ് ഉത്തരം കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് ഇന്ത്യയിലെ ആദ്യ വെബ്സൈറ്റ് മാപിനി എവിടെയാണ് ഉത്തരം വയനാടാണ് ഇന്ത്യയിലെ ആദ്യ മഴമാപിനി വെബ്സൈറ്റ് സ്ഥാപിതമായത് ചരിത്രത്തിൽ ആദ്യമായി ഒളിമ്പിക്സ് ഉദ്ഘാടനം തുറന്ന വേദിയിലാണ് പാരീസ് നടത്തുന്നത് ഏത് നദിയിലൂടെയാണ് താരങ്ങളുടെ മാർച്ച് പാസ്റ്റ് നടന്നത് ഉത്തരം സെൻ നദി പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഏത് രാജ്യത്തിന്റെ സംഘത്തെയാണ് തെറ്റായി അഭിസംബോധന ചെയ്ത് പ്രതിഷേധങ്ങൾക്ക് ഇടയായത് ഉത്തരം ദക്ഷിണ കൊറിയയുടെ സംഘത്തെ നാഗസാക്കി ദിനം എന്നാണ് ഉത്തരം ആഗസ്റ്റ് ഒൻപതിനാണ് ഹിരോഷിമ ദിനം എന്നാണ് ഉത്തരം ആഗസ്റ്റ് ആറിനാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ പ്രമേയം എന്താണ് ഉത്തരം വികസിത ഭാരതമാണ് എഴുപത്തിയെട്ടാമത് ദിനാഘോഷ പ്രമേയം മണിക്കൂറിൽ പതിനൊന്ന് ലക്ഷത്തിലധികം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ച നഗരം ഏതാണ് ഉത്തരം മധ്യപ്രദേശിലെ ഇൻഡോർ നഗരം അന്തരീക്ഷ ഓക്സിജൻ സ്വീകരിച്ച് പറക്കുന്ന ഐഎസ്ആർഒയുടെ ആദ്യ റോക്കറ്റിന്റെ പേരെന്താണ് ഉത്തരം ഐഎസ്ആർഒയുടെ എ ടി വി റോക്കറ്റ് ലോകത്ത് ആദ്യമായി ബയോമെട്രിക് സ്മാർട്ട് ട്രാവൽ രീതി നടപ്പാക്കിയ വിമാനത്താവളം ഏതാണ് ഉത്തരം സയ്യിദ് അന്താരാഷ്ട്ര വിമാനത്താവളം അബുദാബി അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പരമോന്നത പുരസ്കാരമായ ഒളിമ്പിക് ഓർഡർ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ ഷൂട്ടിംഗ് താരം ആരാണ് ഉത്തരം അഭിനവ് ബിദ്ര രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ മൈക്രോസോഫ്റ്റിനുണ്ടായ സാങ്കേതിക തകരാറ് അറിയപ്പെടുന്നത് എന്തു പേരിലാണ് ഉത്തരം ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത് ഏകദിന ക്രിക്കറ്റിൽ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ ഏഴ് വിക്കറ്റുകൾ നേടി ലോക റെക്കോർഡ് നേടിയ താരം ആരാണ് ഉത്തരം ചാർലി കാസൽ ഏത് രോഗത്തിനെതിരെ കുടുംബശ്രീ ആരംഭിച്ച ബോധവൽക്കരണ ക്യാമ്പയിനാണ് ശ്രദ്ധ ഉത്തരം അർബുദത്തിനെതിരെ കുടുംബശ്രീ ആരംഭിച്ച ബോധവൽക്കരണ ക്യാമ്പയിനാണ് ശ്രദ്ധ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയ താരം ആരാണ് ഉത്തരം മനുഭേക്കറാണ് ഇരുപത്തിനാലിൽ നടന്ന ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ ഇന്ത്യൻ ക്യാപ്റ്റൻ ആരാണ് വാർത്തകളിൽ കണ്ട മയോൺ പർവ്വതം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഫിലിപ്പീൻസിലാണ് രണ്ടായിരത്തി ഫെബ്രുവരിയിൽ പഞ്ഞിമിട്ടായി നിരോധിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തരം തമിഴ്നാട് ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ നോക്കാം ഗാന്ധിജിയുടെ മുന്നിൽ നിന്ന് ഗാന്ധിജിയെ പറ്റി കവിത എഴുതിയ സാഹിത്യകാരൻ ആരാണ് ഉത്തരങ്ങൾ അറിയാവുന്നവർ വേഗം തന്നെ കമന്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്